ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും മല്ലു വെബിസോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ലവ്ലി ലെയറിൻ്റെ എപ്പിസോഡ് 8. എപ്പിസോഡ് 1-7 വരെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റാണ്. എല്ലാവരും ഈ മച്ചാൻ എന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലൈക്ക് കണ്ട നമുക്ക് നേരെ കഥയിലേക്ക് അടക്കാം. സൂയി കിമ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ കൊലപാതകം ശരിക്കും ചെയ്തിട്ടുണ്ടോ എന്ന്. കിമ്മേനെ മറുപടി നൽകി, ഇല്ല, ഞാൻ ഒരിക്കലും ആരെയും കൊന്നിട്ടില്ല. പക്ഷേ എനിക്കെതിരെ ഒരു കേസുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ കൊന്നിട്ടില്ല എന്ന് പറയുമായിരുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന സൂയി അവളുടെ പവർ വെച്ച് ഇവൻ പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കുവാണ്. ഇതേ സമയം ജോക്ക് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് കിമ്മിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ടാണ് ജോക്ക് കൊണ്ടുപോണത്. ജോക്ക് എന്നിട്ട് മാറി നിർത്തിയിട്ട് കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്തേ അവൾ നിന്നോട് ചോദിച്ചോ നീ ആരെ കൊന്നേയെന്ന്, നീ കൊലപാതകം ചെയ്തോ എന്നൊക്കെ. സായോണാണ് അവളുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും കരുതിയില്ല സായോൺ അങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ കിമ്മു അറിയുന്നുണ്ട്, അവളത് അറിഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എന്തായാലും അവളോടത് പറയാനായിട്ട് ഇരിക്കുമായിരുന്നു, എനിക്ക് അവളെ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ജോക്ക് പറയുവാണ്, വിശ്വാസം ഇതിന് മുമ്പും നിൻ്റെ പഴയ ഫ്രണ്ട്സിനെ നിനക്ക് ഇങ്ങനെ വിശ്വാസം ഉണ്ടെന്നാണ് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം നിന്നിൽ നിന്ന് അകലാൻ തുടങ്ങി. അതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിമ്മു മറുപടി നൽകുന്നുണ്ട്, പക്ഷേ സൂയി അങ്ങനത്തെ ഒരാളല്ല. സത്യം പറയാലോ, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇതേക്കുന്ന ജോക്ക് ഞെട്ടുവാണ്. നീ ഇന്നലെ കാണാൻ തുടങ്ങിയ ഒരുത്തിയോട് നിനക്ക് ഇത്ര പെട്ടെന്ന് ഇഷ്ടമായെന്നോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കിമ്മു പറയുവാണ്, വിശ്വസിച്ചേ പറ്റൂ, ഇതാണ് സത്യം. തുടർന്ന് അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ സൂയി അവിടെ നിന്ന് പോകുന്നതാണ്. എന്നിട്ട് സൂയി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. അവളാണെങ്കിൽ ഇപ്പം നല്ല മൂഡ് ഓഫിലാണ്. റൂമിൽ ചെന്നതിന് ശേഷം കിമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസിനെ പറ്റിയാണ് അവൾ ഫുൾ അന്വേഷിക്കുന്നത്. സത്യമാണോ അല്ലയോ എന്നൊക്കെ അവൾക്ക് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കണം. അവൾക്ക് വിശ്വാസം വരുന്നില്ല. ഇതേ സമയം കിമ്മ അവളെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ ഫോണൊന്നും എടുക്കുന്നില്ല. അതൊക്കെ അങ്ങ് റിജക്റ്റ് ആക്കി വിടുവാണ്. അങ്ങനെ പിറ്റേ ദിവസത്തെ സീനാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം നമ്മുടെ സൂയി ഷോപ്പിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് സൂയിയോട് ചോദിക്കുന്നുണ്ട്, സൂയി നീ സായോണിൻ്റെ അടുത്ത് പോണില്ലേ? സായോൺ ഇന്നലെ നിന്നോട് ഒന്ന് കുറേ സംസാരിക്കുന്നുണ്ടല്ലോ. അവളുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നീ ചെല്ലാൻ വേണ്ടിയായിരിക്കും അവൾ നിന്നെ കാണാൻ വന്നതെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ സൂയി മറുപടി നൽകുവാണ്, ദയവ് ചെയ്ത് സായോണെപ്പറ്റി എന്നോടൊന്നും മിണ്ടരുത്, അവൾ ഒരു ഭ്രാന്തിയാണ്. അങ്ങനെ അടുത്തേക്ക് കാണിക്കുന്നത് കിമ്മിനെയാണ്. കിമ്മ് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർത്തെടുക്കുകയാണ്. കാരണം അവൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നത്, MG, അവൻ്റെ ഓൾഡ് ഗേൾഫ്രണ്ട്. അന്ന് രാത്രി ബീച്ചിൽ വെച്ച് അവൾ കിമ്മിനോട് കുറേ പറഞ്ഞിരുന്നു, ദയവിച്ച് തന്നെ വിട്ടു പോകരുത്, എനിക്ക് നീയിലാണ് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ കിമ്മോളോട് പറഞ്ഞു, എനിക്ക് നീയായിട്ട് റിലേഷൻ മുന്നോട്ട് പോകണം താല്പര്യമില്ലെന്ന്. ഇതൊക്കെ കേട്ടാണ് അവൾ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവൾ അവളുടെ കൈ ഞരമ്പുകൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കിമ്മ് ഇതിന് കൂടുതൽ വില കൊടുക്കാതെ നീ എന്നു വെച്ചാൽ പോയി ചെയ്തോളാൻ പറഞ്ഞിട്ട് എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് പ്രസൻസിങ് കാണിക്കുവാണ്. നമ്മുടെ ജോക്ക് സായോൻ്റെ അടുത്ത് നീക്കുവാണ്. സായോണെ കുറേ ചീത്ത പറയുന്നുണ്ട്. കിമ്മുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിൻ്റെ കാര്യം സൂയിയുടെ നിന്ന് എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചിട്ട് സായോണെ കുറേ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ സായോൻ മറുപടി നൽകുവാണ്, ഓ അത് ഞാൻ പറയാൻ കാരണം, അങ്ങനെ പറയുവാണെങ്കിൽ അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഓർത്തു, എനിക്ക് അവനെ ഒരിക്കലും നഷ്ടപ്പെടാൻ സാധിക്കില്ലെന്ന് പറയുവാണ്. ജോക്ക് പറയുവാണ്, നീ എന്ത് വിഡ്ഢിച്ചരാണ് ഈ കാണിക്കുന്നത്? അവനുമായി ബന്ധപ്പെട്ട കൊലക്കേസ് പിന്നെയും പൊങ്ങി വന്നു കഴിഞ്ഞാൽ അവനെ മാത്രമല്ല അത് ബാധിക്കുക, നിൻ്റെയും കരിയറിനത് ബാധിക്കും. ദയവ് ചെയ്ത് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും നീ കാണിച്ചു വയ്ക്കില്ലെന്ന് പറയുന്നുണ്ട്. സായോണൊപ്പം ഇതിന് ക്ഷമയും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ സീൻ മാറിയിട്ട് അടുത്ത സീനി കാണിക്കുന്നത് ലിമ്മിനെയാണ്. ലിമ്മ തൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതേസമയമാണ് അങ്ങോട്ടേക്ക് ഒരമ്മയും മോള് വരുന്നത്. ആ അമ്മയാണെങ്കിൽ എന്തൊക്കെ ഉടായ്പ് കാണിച്ചു വയ്ക്കുവാണെന്നും അമ്മയെ കൊണ്ട് പൊറുതി മൂട്ടിയിരിക്കുവാണെന്നുമാണ് ഈ മകള് അപ്പോൾ നമ്മുടെ ലിമ്മിനോട് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലിമ്മിന് ഓർമ്മ വരുന്നത് നമ്മുടെ സൂയുടെ പാസ്റ്റാണ്. സൂയുടെ അമ്മ പണ്ടും ഇങ്ങനെ ഫ്രോഡായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്, ആൾക്കാരെ പറ്റിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് പോലീസ് പിടിച്ചപ്പോൾ സൂയുടെ അമ്മയെ വിടണ്ട എന്നൊക്കെ പറയാൻ വേണ്ടി സൂയി ലിമ്മിനെ കാണാൻ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ലിമ്മിന് സൂയിയുടെ ചെറിയ അട്രാക്ഷൻ അങ്ങോട്ട് ആദ്യമായി തോന്നിയിട്ടുണ്ടായിരുന്നത്. അന്ന് സൂയുടെ അമ്മയും സൂയും തമ്മിൽ ഉണ്ടായിരുന്ന അടിയൊക്കെ ആ സ്റ്റേഷനിൽ വെച്ച് ലിമ്മായിരുന്നു സോൾവ് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സീ മാറുവാണ്. നമ്മുടെ ലിമ്മാണെങ്കിൽ ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലിമ്മിനിപ്പോൾ സൂയി നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് രാത്രിയാണ്. രാത്രി സൂയുള്ള ഒരു റെസ്റ്റോറൻറ്റിന് അങ്ങോട്ടേക്ക് നമ്മുടെ കിമ്മ് സൂയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇവർ തമ്മിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇപ്പോൾ സൂയിക്ക് ചെറിയ വിശ്വാസക്കുറവൊക്കെ ഉണ്ട്. എങ്കിൽ പോലും സൂയി ഇപ്പോഴും കിമ്മിനെ വിശ്വസിക്കുന്നു. അവൾക്ക് ആ പവർ വെച്ച് കള്ളം വന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കിമ്മ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കിം അവളെ കാണാൻ പറഞ്ഞത് സമയം നമ്മുടെ സൂയി ആണെങ്കിൽ കിമ്മിനുമായി ബന്ധപ്പെട്ട ആ ഒരു കൊലപാതകത്തെ പറ്റി നെറ്റിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിമ്മ് വന്നുകൊണ്ട് അത് ഉടനടി ബാക്കടിച്ചിട്ട് ഫോണോടെ വെക്കുവാണ്. തുടർന്ന് കിമ്മുമായിട്ട് സംസാരിക്കുവാണ്.
എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരു കോൾ വരികയും സൂയ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഫോണിടെ വെക്കുമ്പോൾ നേരെ നമ്മൾ കിം ആ ഫോണിൽ കിമ്മിനെ പറ്റി സെർച്ച് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം കാണുവാണ്. ഇത് കണ്ട സൂയ് ആകെ വെപ്രാളം പിടിച്ച് കൈയൊക്കെ ഇട്ട് പടപ്പിക്കുകയാണ്. അന്നേരം സൂയുടെ കൈ തട്ടി കിമ്മിൻ്റെ മേത്തേട്ട് ചായ വീഴുന്നുണ്ട്. കൈ ചെറിയതേക്ക് പൊള്ളുന്നുണ്ട്. സൂയാണെങ്കിൽ പാപം പേടിച്ചു എന്നിട്ട് കിമ്മിൻ്റെ കൈ വെള്ളമൊക്കെ വെച്ച് ഓക്കെ ഒക്കെ കൊടുക്കാൻ വേണ്ടി സൂയ് ശ്രമിക്കുകയാണ്. ഇതേ സമയം എല്ലാം കിം സൂയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്നെ ഇപ്പോഴും സംശയമുണ്ടോ? ഞാൻ സത്യം പറയുവാണ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആ കേസിലുണ്ടെങ്കിൽ പോലും ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പാന്ന് പറയുന്നുണ്ട്. സൂയ് പറയുവാണ്, അതെ എനിക്കും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ താല്പര്യം. പക്ഷേ എൻ്റെ പവേഴ്സ് വെച്ച് എനിക്ക് നുണയാണെന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങളാ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എങ്കിൽ പോലും ഇപ്പോഴും സൂയുടെ ഉള്ളിൽ ആ ഒരു സംശയം ഉണ്ട്. സൂയ് ആണെങ്കിൽ ഇപ്പം അത്ര ഹാപ്പി അല്ല. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരൈഡിയയും കിട്ടുന്നില്ല. അങ്ങനെ സൂയ് അന്ന് കിമ്മായിട്ട് ചെറിയതിക്ക് എന്തൊക്കെയോ ഉടക്കം ഉണ്ടായിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ആ വഴി അവളുടെ റോഡിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു കപ്പിൾസ് നടന്നു പോയായിരുന്നു. അവർ ഇരുവരും അവരുടെ പാസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ് വിഷമിച്ച് പോകുമ്പോൾ ഇത് കേൾക്കുന്ന സൂയ് അവരോട് പറയുവാണ്, നിങ്ങൾ എന്തിനാണ് ഈ പാസ്റ്റിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കുറേ കളിയാക്കുവാണ്. അത് ആ കപ്പിളിലുണ്ടായിരുന്ന ആ ഒരു മെയിലിന് ഇഷ്ടപ്പെടുന്നില്ല. അവനാണെങ്കിൽ സൂയോട് ദേഷ്യപ്പെടുന്നുണ്ട്. സൂയ ആണെങ്കിൽ അടിച്ച് പാമ്പായിരിക്കുവാണ്. എന്തൊക്കെയോ ബോസ് രണ്ട് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അവളെ ചീത്ത പറയാൻ വന്ന അതേ സമയമാണ് നമ്മുടെ കിമ്മ് രക്ഷകനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് സൂയ് അവിടെ നിന്ന് രക്ഷിച്ചിട്ട് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടയാക്കുന്നത്. തുടർന്ന് സൂയ് കിമ്മിനോട് പറയുന്നുണ്ട്, നിങ്ങളാണ് ആ കൊലപാതകം ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേങ്കിലും നിങ്ങളത് ചെയ്തില്ല എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ ആഗ്രഹം. എനിക്കതാണ് സന്തോഷം. കിമ്മ് ചോദിക്കുവാണ്, അപ്പം നിനക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ലേ? അപ്പോൾ സൂയ് പറയുവാണ്, ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ ആ കാര്യം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങളായിട്ട് അത് വീണ്ടും കുത്തി കുത്തി എൻ്റെ മനസ്സിലേക്ക് തിരിച്ച് കൊണ്ടുവരരുത്. നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ദയവ് ചെയ്ത് എത്രയും വേഗം പൊക്കോളൂ. വെറുതെ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കില്ലേ? ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കേൾക്കുമ്പോൾ കിം ആകെ തകർന്നു പോവാണ്. ഇനി എന്തായാലും അവിടെയുള്ള ആ ഒരു കിം സൂയുടെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഉറപ്പായിട്ട് അവൻ അവിടെ നിന്ന് പോവാൻ തീരുമാനിക്കുകയാണ്. അവനവൻ്റെ പഴയ ഹോട്ടലിലേക്ക് പോവുകയാണ്. തുടർന്ന് സീമാരുമാണ് അടുത്ത സിനി കാണിക്കുന്നത്. കിമ്മിൻ്റെ അമ്മയാണ്. അവരിപ്പോൾ നല്ല രീതിക്ക് അവർക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അവർക്ക് ഇലക്ഷനി മത്സരിക്കണമെന്ന് അത്ര ആഗ്രഹമുണ്ട്. അപ്പോൾ അവരുടെ സുഹൃത്ത് അവരോട് പറയുന്നുണ്ട്, നീ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെന്നൊക്കെ. അങ്ങനെ അവർ ആ ഒരു പ്രസംഗത്തിൽ നല്ല രീതിക്ക് പറയുന്നുണ്ട്. അവരവരുടെ മകനെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട്. എൻ്റെ മകൻ ഒരൊറ്റ മകനാണ്, അവനെ ഞാൻ എൻ്റെ പൊന്നു പോലെയാണ് നോക്കുന്നത്, അച്ഛനില്ലാത്ത മക്കളെ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കിമ്മിൻ്റെ അമ്മയാണെങ്കിൽ നേരെ ജോക്കിനെ കാണാൻ വേണ്ടി ജോക്കിനെ ക്ഷണിക്കുവാണ്. ജോക്ക് അങ്ങനെ കിമ്മിൻ്റെ അമ്മയുടെ അടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജോക്കിനോട് കിമ്മിൻ്റെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എത്രയും വേഗം ജർമ്മനിയിലേക്ക് മാറ്റണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഇത് കേൾക്കുന്ന ജോക്ക് പറയുന്നുണ്ട്, ഓക്കെ അവനെ ജർമ്മനിയിലേക്ക് മാറ്റുന്നതിന് എനിക്കും എതിർപ്പൊന്നുമില്ല, കാരണം അവനവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. ജോക്ക് ഇത് പറയാൻ കാരണം എം ജി ചേട്ടനായിട്ടുള്ള ഇയോമ് നമ്മുടെ കിമ്മിനെ കൊല്ലാൻ വേണ്ടി നടക്കുവാണ്. കാരണം എം ജി അവൻ കൊന്നെന്നും പറഞ്ഞാണ് ഇവൻ നിൽക്കുന്നത്. അതുകൊണ്ട് കിമ്മിനോടൊന്ന് മാറ്റുന്നതായിരിക്കും സേഫ് എന്ന് തന്നെയാണ് ജോക്കും വിശ്വസിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഇത് ഏകദേശം തീരുമാനിക്കുന്നുണ്ട്, അവരെന്തായാലും കിമ്മിനെ ജർമ്മനിയിലേക്ക് വിടുമെന്ന്. തുടർന്ന് നമ്മുടെ കിം ദോഹാനെ കാണിക്കുവാണ്. അപ്പോൾ നമ്മുടെ കിമ്മ് സായോനെ കാണാൻ വന്നേക്കുവാണ്. അവൻ സായോനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കിമ്മ് സായോനോട് പറയുന്നുണ്ട് അവനാണെങ്കിൽ സൂയുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. അവനിപ്പോൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഹോട്ടലിലേക്ക് മാറി. ഇത് കേൾക്കുന്ന സായോൺ ആകെ സന്തോഷിക്കുന്നുണ്ട്, അവൾ ചിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കിമ്മ ആകെ വല്ലാതാവി പോവാണ്. എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായോൺ പറയുന്നുണ്ട്, ഓ നീ മാറുകയല്ലേ അവിടെ നിന്ന്, അപ്പോൾ നീ കൊലപാതകിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ നിന്നെ ഇട്ടിട്ട് പോയല്ലേ. കിം, നിന്റെ പാസ്റ്റ് എന്തു ആയിക്കോട്ടെ, നീ ഒരു കൊലപാതകിയാണെങ്കിലും അതൊന്നും എനിക്കിട്ട് പ്രശ്നമല്ല. ഞാൻ നിന്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറാണ്. എനിക്ക് നീ ജീവനാന്ന് പറയുവാണ്. ഇതിട്ട് കിമ്മിന് ആകെ ദേഷ്യം വരുവാണ്. അപ്പൊ ഞാൻ കൊലയാളിയാണെന്നല്ലേ നീയും വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോടെ കിം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. തുടർന്ന് സൂയെ കാണിക്കുവാണ്. അവളാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുവാണ്. അവൾക്കാണെങ്കിൽ ഇന്ന് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കള്ളം മനസ്സിലാക്കാനുള്ള. പക്ഷെ അവൾ അതിന് പോവാൻ അത്ര ഓക്കെ ആയിട്ടല്ല നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ. അവൾ ആകെ തകർന്ന് നിൽക്കുവാണ്. പക്ഷെ അവളുടെ സുഹൃത്ത് അവളോട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ പോയേ പറ്റൂ, നീ അത് ഏറ്റെടുത്ത് പോയി, ഇനി എന്തായാലും വിഷമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ചെറുക്കനാണെങ്കിൽ സൂയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ നീ വിഷമിച്ചിരിക്കുന്നത്, കുറച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം ആയല്ലോ, ഹാപ്പി ആവ്. എന്തേ ആ കിമ്മ് നിന്നിട്ടിട്ട് പോയോ, അവനോട് പോവാൻ പറ.
അല്ലെങ്കിലും അവൻ അത്ര നടക്കണമെന്നല്ല. അത് മാത്രമല്ല, നിന്നെ പോലെ എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ടൊക്കെ അവൻ എത്ര നാളും മുമ്പോട്ട് പോകുന്നൊക്കെ ചോദിച്ചിട്ട് ആശ്വസിപ്പിക്കാമോ. നമ്മുടെ അച്ഛൻ്റെ ആർക്ക് നമ്മുടെ സൂയെ കൂടുതൽ കലിപ്പാക്കുവാണ്. അങ്ങനെ സൂയി വർക്കിന് പോകാൻ തീരുമാനിക്കുവാണ്. അവളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ സൂയി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ അവൾക്കൊരു മുത്തശ്ശനാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ആ മുത്തശ്ശനാണെങ്കിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. സർജറി എല്ലാം കഴിഞ്ഞു. ഡോക്ടറും ബന്ധുക്കളും പറയുന്നത് കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടു പോരും എന്നാണ്. പക്ഷെ അപ്പൂപ്പനൊരു സംശയം, അവരെല്ലാം പറയുന്നത് സത്യമാണോ എന്നൊന്നും മനസ്സിലാകണം. അതിനുവേണ്ടിയാണ് സൂയി അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ സൂയി ആണെങ്കിൽ അവിടെ വരുമ്പോഴാണ് നമ്മുടെ ലിമ്മിന് അവിടെ കാണുന്നത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ നിന്നാണ് ലിമ്മ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ സൂയി ആകെ അമ്പരന്ന് പോവാണ്. ഇപ്പുറത്ത് ലിമ്മിനെ കാണിക്കുവാണ്. അവൻ ഡോക്ടറെ കാണുവാണ്. ഡോക്ടർ പറയുന്നുണ്ട് ക്യാൻസറിൻ്റെ തേർഡ് സ്റ്റേജ് ആയിരുന്നു എങ്കിൽ പോലും നിങ്ങൾ ഏകദേശം റിക്കവറായി വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സേഫാണ്, എന്തായാലും ഭാഗ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ലിമ്മാണെങ്കിലും നല്ല രീതിക്ക് ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് അവൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സൂയി ആ മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവളെ മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ്റെ മക്കളൊക്കെ പറയുന്ന കാര്യമെല്ലാം സൂയി കേൾക്കുന്നുണ്ട്. പാവം സൂയി, അവളൊക്കെ തകർന്നു പോകണം. കാരണം ആ മുത്തശ്ശന് ഇനി എന്തായാലും കുറച്ച് നാളത്തേട്ട് ആയുസുള്ളതെന്ന് സൂയി മനസ്സിലാക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, സർജറി ഓക്കെ ആണെന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്നൊക്കെ സൂയി ആ ഒരു മുത്തശ്ശനോട് പറയുന്നുണ്ട്. അവർ മുത്തശ്ശനോട് നുണ പറയുന്നതെന്ന് നമ്മുടെ മുത്തശ്ശൻ മനസ്സിലാക്കുവാണ്. സൂയി എന്നിട്ട് മുത്തശ്ശനെയും കൊണ്ട് പുറത്തേട്ട് വരുവാണ്. മുത്തശ്ശൻ സൂയിയോട് ചോദിക്കുവാണ്, അപ്പോൾ എൻ്റെ മക്കളെല്ലാം എന്നോട് നുണ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സർജറി എല്ലാം പ്രോപ്പറായിട്ട് നടന്നു എന്നല്ലേ. സൂയി പറയുവാണ്, അതങ്ങനെയല്ല, അവർക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി. അത് മനസ്സിലാകണമെന്ന് സൂയി പറയുവാണ്. ഇത് പറയുമ്പോൾ തന്നെ സൂയി നമ്മുടെ ലിമ്മിൻ്റെ കാര്യം ഓർക്കുവാണ്. ലിമ്മ് അവളെ ഒഴിവാക്കിയത് അവന് ക്യാൻസർ ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത സൂയിയുടെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ എത്രയും വേഗം തന്നെ അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. പോവാൻ നേരത്താണ് അവൾ ലിമ്മിനെ കാണുന്നത്. ലിമ്മപ്പോൾ അവളോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ക്യാൻസർ ആയിരുന്നു, ലെവൽ 3 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ റിക്കവർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ക്യാൻസർ എനിക്ക് ഡയഗ്നോസ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ ലിമ്മ് പറയുന്നുണ്ട്. തുടർന്ന് ലിമ്മ് പറയുന്നുണ്ട്, നമുക്ക് ഒന്ന് നേരിട്ട് ഒന്ന് ഏതെങ്കിലും കഫേയിൽ വെച്ച് കണ്ടാലെന്ന് ചോദിക്കുമ്പോൾ സൂയും ഓക്കെ പറയുന്നുണ്ട്. നൈറ്റ് അപ്പോൾ കാണാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. എന്നെ കാണിക്കുന്നത് കിമ്മിനെയും ജോക്കിനെയാണ്. ജോക്ക് കിമ്മിനോട് ആകെ ദേഷ്യപ്പെട്ടുവാണ്. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഈ കമ്പനിയിലേക്ക് വന്നേ? നീ എന്നോട് ഇവിടുന്ന് വാക്ക് വിളിച്ച് ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചിട്ട് ജോക്ക് ആകെ ചീത്ത പറയുവാണ്. കിമ്മാണെങ്കിൽ ആകെ വിഷമിച്ച് പോവാണ്, എന്തിനാണ് ഇവൻ ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് ഓർത്തിട്ട്. ജോക്കാണെങ്കിൽ തുടർന്ന് പറയുവാണ്, ഞാനിത്ര ദേഷ്യപ്പെടാൻ വലിയൊരു കാരണം തന്നെയുണ്ട്. ഇയോമില്ലേ, അവൻ വീണ്ടും നിന്നെ തേടി ഇറങ്ങിയിട്ടുണ്ട്. അവൻ എൻ്റെ അടുത്തും വന്നിട്ടുണ്ടായിരുന്നു. അവന് നിന്നെ ജീവൻ തന്നെ വേണം, അവൻ നിന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത്. എം ജി നീ തന്നെ കൊന്നുവെന്നാണ് അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നീ എന്തായാലും ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പോകണം. നിൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ആ തീരുമാനം എടുത്തിട്ടുണ്ട്. കിമ്മ് പറയുവാണ്, ഇല്ല അത് സാധിക്കില്ല, കുറേ നാളായി അവനെ പേടിച്ച് മറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്തായാലും ഇനി ഒളിച്ചു നടക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ അവനെ നേരിട്ട് കണ്ടോളാം. തീർക്കാനുള്ളതെല്ലാം നേരിട്ട് തന്നെ തീർക്കണം. ഇനി ഞാൻ പേടിച്ച് ഒരിക്കലും ഒളിക്കില്ല. സിമാരായിട്ട് അടുത്ത സീനി കാണിക്കുന്നത് കിമ്മിൻ്റെ അമ്മയാണ്. കിമ്മിൻ്റെ അമ്മയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അവരെ നോക്കുമ്പോൾ അത് കിമ്മാണ് അയച്ചേക്കുന്നത്. അപ്പോൾ കിമ്മ് പുറത്തു വന്ന് ഇപ്പോൾ ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് ആരും അവനെ കാണാതിരിക്കാൻ വേണ്ടി ഇവർ എത്രയും വേഗം അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാണ്. പക്ഷെ അവരോട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല, ഇവർ പിന്നെ തിരിച്ചങ്ങ് പോവാണ്. അപ്പോൾ അവിടെ വേറൊരാളെ കാണിക്കുന്നുണ്ട്, അത് വേറെ ആരുമില്ല, ഇയോമാണ്, നമ്മുടെ മരിച്ചുപോയ എം ജിയുടെ ചേട്ടൻ. അവൻ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കളിയായിരുന്നു ഇത്. കിം സോഞ്ചു എന്നായിരുന്നു കിം ദോഹാന്റെ പണ്ടത്തെ പേര്, എം ജി മേയുണ്ടായിരുന്ന റിലേഷൻ്റെ സമയത്ത്. അതിനുശേഷം ഇത് കിം ദോഹാനായി ഇവൻ അവൻ്റെ പേര് മാറ്റി. അപ്പോൾ ഈ കിം ദോഹാനാണ് ആ കിം സോഞ്ചു അല്ലെങ്കിൽ എം ജിയെ കൊന്നതെന്ന് ഇവന് ഒന്ന് ഉറപ്പിക്കണമായിരുന്നു. അപ്പോൾ ആൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനത്തെ കളി കളിച്ചത്. എന്തായാലും കിമ്മിൻ്റെ അമ്മ പുറത്തു നോക്കിയോണ്ട് ഏകദേശം കിം ദോഹാൻ തന്നെയാണ് കിം സാഞ്ചു എന്ന് അവൻ ഉറപ്പിക്കുന്നുണ്ട്. സീമാറോണ് അടുത്ത് തന്നെ കാണിക്കുന്നത് സൂയിയാണ്. സൂയാണെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ലിമ്മിൻ്റെ ഒപ്പം നിൽക്കുവാണ്. അവൾ ആകെ തകർന്ന് കരഞ്ഞു പോവാണ്. കാരണം അവൻ്റെ അവസ്ഥ കാരണമായിരുന്നു അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ അവളത് മനസ്സിലാക്കാതെ അവനെ കുറേ കുറ്റപ്പെടുത്തി. അവൾ ആകെ വിഷമിച്ച് കരയുവാണ്. ലിമ്മ് പറയുന്നുണ്ട്, സൂയി നീ കരയണ്ട, നീ ആശ്വസിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ സൂയിയോട് ലിമ്മ് പറയുന്നുണ്ട്, നമുക്ക് വീണ്ടും പഴയ പോലെ ആയാലോ, പഴയ പോലെ റിലേഷനിൽ നമുക്ക് മുന്നോട്ട് പോവാം. എനിക്ക് എപ്പോഴും തന്നെ ഇഷ്ടമാണ്
ലിമ പറയുന്നുണ്ട്. സോയിക്കാണെങ്കിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല, കാരണം അവക്ക് കിമ്മിനോട് ഇഷ്ടമുണ്ട്. എന്നാൽ ഇപ്പോൾ ലിമ്മിനോട് ഒരു പരിതാപമുണ്ട്. അവള് അവനെ തെറ്റിച്ചൊരിച്ചെന്ന് ഓർത്തിട്ട് എന്ത് മറുപടി ലിമ്മിന് കൊടുക്കണമെന്ന് സോയിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരുവരും നടന്നിട്ട് ലിമ്മ് സൂയെ അവളുടെ അപ്പാർട്ട്മെന്റിലാക്കിയിട്ട് പോവുകയാണ്. ലിമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി എന്തായാലും സൂയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. സൂയ്ക്ക് ഇപ്പോഴും കിമ്മിനോട് ഇഷ്ടമുണ്ടെന്ന് അപ്പൊ ലിമ്മ് മനസ്സിലാക്കുന്നുണ്ട്. അവൻ ചെറിയ രീതിക്ക് വിഷമിക്കുന്നു വേണ്ടി ഓർത്തി. അങ്ങനെ സീ മാറിയിട്ട് പിന്നെ കാണിക്കുന്നത് സൂയിനെയാണ്. സൂയ് ഇപ്പോൾ അപ്പാർട്ട്മെന്റിലാണുള്ളത്. അവൾ അപ്പുറം നോക്കുമ്പോൾ കിമ്മിന്റെ അപ്പാർട്ട്മെന്റ് കാര്യമാണ്. അവിടെ ഇപ്പൊ കിമ്മില്ല. അവൻ എന്തായാലും ഇപ്പോൾ അവൻ പണ്ട് താമസിച്ചിട്ടുന്ന ആ ഒരു ഹോട്ടലായിരിക്കും എന്ന് സൂയ് മനസ്സിലാക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവനെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൾ കിമ്മിനെ കാണാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ കാറും എടുത്തിട്ട് കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക്, അല്ല ഹോട്ടലെന്ന് പറയാം, ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ ഹോട്ടലിൻ്റെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് അവിടെ നിൽപ്പുണ്ട്. അതാരാണെന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും, കാരണം അത് യോമാണ്. കിമ്മിനെ കൊല്ലാൻ നടക്കുന്ന യോമ് എങ്ങനെയൊക്കെയോ കിമ്മിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇത് സൂയ് മനസ്സിലാക്കുന്നുണ്ട്. സൂയ് വേഗം കാറ് പുറകിട്ടെടുത്തിട്ട് പോവാണ്. ഇതിനിടയ്ക്ക് സൂയ് കിമ്മിനോട് അവൾ അങ്ങ് വന്നുണ്ടെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ കിമ്മ് ഹോട്ടലിനെ പുറത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കിമ്മ് പുറത്തിട്ട് വരുന്നത് എല്ലോ ഇയോമ് കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടെ വെച്ച് തന്നെ കിമ്മിനെ തീർക്കും. അങ്ങനെ ഇയോമാണെങ്കിൽ അവിടെ നിപ്പുണ്ട്. കിമ്മാണെങ്കിൽ ആ വഴി അങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയോമിന്റെ മുമ്പിലേക്ക് കിമ്മ നേരെ ചെന്നപ്പെടുന്നതിന് തൊട്ടു മുമ്പേ സൂയ് ഒരു ഇടവഴി കയറി വന്നിട്ട് അവനെ പിടിച്ച് മാറ്റുവാണ്. ഇയോമാണെങ്കിൽ അവിടെ ആകെ അന്വേഷിച്ച് നടക്കുവാണ്. സൂയ് കാറുമേ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയപ്പോൾ അവന് സൂയെ ചെറിയ ഇതിക്ക് എവിടെയോ ഒരു ഓർമ്മ കിട്ടി, അവളെ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. അതുകൊണ്ടാണ് ഈ ഓമ അന്വേഷിക്കുന്നത്. തുടർന്ന് സൂയിനെയും കിമ്മിനെയും കാണിക്കാണ് അവരൊരു മതിലിന്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുവാണ്. ഓമാണെങ്കിൽ കറക്റ്റ് നിൽക്കുന്ന ആ വഴി നടന്നു വരികയാണ്. ഇവർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ഈ ഓമ എത്തുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ ഓമ കിമ്മിനെ കണ്ട് അവനെ കൊന്നു കളയോ, അല്ലെങ്കിൽ കിമ്മും അതുപോലെ സൂയും അവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.